रैना किचन फिश मोड़ी और नालपाणी या अर को अरी या मूं मणिकूर् कुर्ती इन या अरी शाश्तु अंतम अरचे मिक्स जारोटे इटकोटो अरीएक ऐटो फस्ट क्वा अरी तेज नोकी श्रद्धि एमें नमुक अपति ना सोफ्टनस अब टेस्ट अरी कुरें नमुक गुण कत्या श्रद्धि ऐटो नरी इन ना कल अरी पालप वागो इन या अलोट और अर ग्लस वे अर ग्लस अर ग्लस वेलचत नाइट ना पेस्ट अरको नमुक अरी मिक्स जार अरच नामिप अरचे अभी और स्पू मूट अर कल के अभी नमुक कपी का अमर अर ग्लस वूड़ी कूड़ल मव कपी का कल अब भर कटी ई मविलोट नमुक अर ग्लस वूड़ी अर ग्लस मो अ श इलाक योजिपी वेलों वे अंतर नमुक स्टवलोट वोक स्टवलोट वोड़ शुरुदायटे अड़ीपिड़ी चेर कड़ी ई पर्व मे ग्यास ऑफ इतो ई पर्व अर टेबिस्पू अरच मवे इत्र की कूटल वेट नाम कपी का और टेबिस्पून मवे इतो इन कपी का अधिकम वेगम वत चांस ई पात्र अड़ी करीपे अवे कतपिड़ी अदाटो अब सूक्षित नाम वेगर रू सकेंड चेव जोलियां प्रत्येक श्रद्धि कटो ना अर मुरी तेड़े तेब नाम तेचक नमुक पालाइट वेड़को अब अगर बुद्धिमुट आवश्यक ई कर्त वरलें तेग अड़ी अब नमें अपति ना कलर अब याटो ई अरच मवल इटकें इतकूरी ई तेगकूरी इटकटेटो अल पचते इटे अब उपयोग इन नमुक ईस्ट इटक नाम तेग चेतु इन या चेक नमें फिश मोड़ी आवेदी आवण अब मुका टेबिस्पू इंस्टेंट ईस्टाटो चेरते ईस्ट वेगम नमुक मव पिटो तरीपे पशे उरी वलुदा कल षोपिल कैकट वो वलो वांग चाइट कंज ग्रामि कूड़ी नमुक और मणिकूर नमुक ना अपम रेडी कटो ईस्ट ना तलस वैक कुछ साधा ईस्टे इतें नमुक मणिकूर् मेरे अल्प वेलकूरी वेम अल्प वेलकूरी और अपति मवे परवे अदी काूरी मिक्सीड़ेटो नामिलोट या टेबिस्पू शुगर आड्डो और टेबिस्पू शुगर आड्डी पय्यर मधुरम वेम उप आड्डू इं ना तले दिवस कुण मत ईस्टे तरी कूड़ों ईस्टाने ना उ चेक चूड़ा नर चेता मेर मणिकूर्म अद इतने मवे कव कौंति मत ना मत ईस्ट चेक तरी कूड़ी ईस्ट चेक इन कुमें वन तुंगे
അപ്പോൾ ഇനിയിതിപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം, നമുക്ക് അടുത്ത് ഫിഷ്മോളി റെഡിയാക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോഴേക്കും ഇതവിടെ ഇരിക്കട്ടെ. മാവ് പൊന്തിത്തോ ഇതുണ്ടോ, ചെറിയ കുമ്പളകളൊക്കെ വന്നെ ഉണ്ടോ. അപ്പോൾ അത്രയും സ്പീഡിൽ നമുക്ക് ഈ ഈസ്റ്റ് ചേർത്താൽ അപ്പം റെഡിയായി കിട്ടും കേട്ടോ. നമ്മൾ ഫിഷ് മോളിക്കായിട്ട് ഒരു അര കിലോ നെയ്മീൻ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് എടുക്കാം കേട്ടോ. മുക്കാൽ ടേബിൾ സ്പൂണാണ് എടുക്കണേ, ഒരു ടേബിൾ സ്പൂൺ വേണ്ട, മുക്കാൽ മതി. മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തു. ഇത് ഇച്ചിരി നിറച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അല്പം ഇട്ട് കൊടുക്കണേ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിൻ്റെ ഉപ്പും ചേർത്ത്. പിന്നെ ഒരു നാരങ്ങയുടെ, ഒരു ചെറിയ നാരങ്ങയാണെങ്കിൽ ഒരു നാരങ്ങ മുഴുവൻ ചേർക്കാം. അപ്പം ഞാൻ പകുതി ചേർത്തു, ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം കൂടിയ പിഴിനോളൂ. ഒരു നാരങ്ങ മുഴുവൻ വേണ്ട. നമുക്ക് മഞ്ഞപ്പൊടി വേണമെങ്കിൽ ലൈറ്റായിട്ട് ചേർക്കാം, അല്ലെങ്കിൽ ചേർക്കാതിരിക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം കളറ്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ മീനിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. നമുക്ക് ഈ ഓരോ മീനിലോട്ടും ഈ മിക്സ് ചെയ്ത് ഈ കുരുമുളകും നാരങ്ങാ നീരും ഉപ്പും കൂടി മിക്സ് ചെയ്തില്ലേ, അത് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക എല്ലാ മീനിലോട്ടും. അധികം വേണ്ട, ഇതുണ്ടോ ഇത്രയും കുരുമുളക് എല്ലായിടത്തേക്കും ഒന്ന് ആയിക്കോട്ടെ. തേക്കുമ്പോൾ ഇതുപോലെ അകഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. നമുക്ക് എല്ലാ പീസിലും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം ഇതൊരു ഒരു 20 മിനിറ്റൊക്കെ ഈ മസാലയൊന്ന് പിടിച്ചോട്ടെ. 20 മിനിറ്റ് ഒന്ന് വെക്കുക. നമ്മളിപ്പോൾ എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, ഇനി ഒരു 20 മിനിറ്റ് കഴിയട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് മസാല ഇത് ബാക്കി ഗ്രേവിക്കൊണ്ട് എല്ലാം റെഡിയാക്കിയെടുക്കാം. നമ്മളൊരു പാനിലോട്ടൊരു 1/2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഞാൻ കോക്കനട്ട് ഓയിലാണ് ചെയ്യണേ. അതിനുശേഷം ഞാൻ ഈ പീസുകൾ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പം മഞ്ഞൾ ചേർത്തിട്ടില്ല, മഞ്ഞൾ ചേർക്കേണ്ടവർക്ക് ചേർക്കാം. നമുക്കിപ്പോൾ ഇനി ഒന്നും കൂടി ഫ്രൈ ചെയ്യണം. ഇതൊരു ഒരു 1/2 ബോയിലായാൽ മതി, നല്ല ഫ്രൈ ആവരുത്. നമുക്ക് ചെറു തീയിലൊന്ന് ആക്കിയെടുക്കാം. നമുക്കിതിലോട്ടൊരു 4 സവാള, ഒരുവിധം ഇടത്തരത്തിലും അല്പം കൂടി വലിപ്പം കൂടിയത് 4 സവാള എടുത്തിട്ട് ഇതൊന്നുമില്ല റൗണ്ടായിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ അരിയില്ലേ അതുപോലെ ചെയ്യാം. പിന്നെ 1 കഷ്ണം വലിയ ഇഞ്ചി എടുത്തിട്ടുണ്ട്, 1-7 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. നമ്മുടെ മീനിവിടെ ഒരു 3 മിനിറ്റ് ഒരു വശം വെന്താൽ മതി കേട്ടോ. പാൻ നന്നായിട്ട് ചൂടായതാണെങ്കിൽ അതിനുശേഷം നമുക്ക് ഇതിപ്പോൾ കുരുമുളകിൻ്റെ കളറാട്ടോ ഇരിക്കുന്നത് കേട്ടോ. മീൻ ഇത്രയും വെന്താൽ മതി. ഞാൻ സ്റ്റൗവിലോട്ടൊരു പാൻ വെച്ച് കൊടുത്തു, അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. അതിനുശേഷം ഒരു പട്ട ഒരു വലിയ കഷ്ണം ഒന്ന് ചെറുതാക്കി ഇട്ട് കൊടുത്തു. 1/8 ഏലക്കായ ഇട്ട് കൊടുത്തു. അതിലോട്ട് ഞാനിപ്പോൾ സവാള കട്ട് ചെയ്തില്ലേ അതിട്ട് കൊടുക്കും കേട്ടോ. ഒന്ന് വാടിയാൽ മതി. ഒന്ന് വാടി വരട്ടെ, അതിനുശേഷം നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. പതുക്കി ഒന്ന് വാടിയിട്ടുണ്ട്, ആ സമയം നമുക്ക് നമ്മുടെ ഇഞ്ചി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കണം. പച്ചമുളക് നേരം ഇങ്ങനെ അറ്റം ഇങ്ങനെ പിളർന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുണ്ട് എരി ഇറങ്ങുള്ളൂ. അതിനുശേഷം ഈ സമയത്ത് നമുക്ക് മഞ്ഞ കളർ ഇഷ്ടമുള്ളവർക്ക് ഒരു നുള്ളിൽ മഞ്ഞ കളർ ഇട്ട് കൊടുക്കാം, ഇട്ട് കൊടുക്കാതിരിക്കാം, പക്ഷേ ഓരോരുത്തരും ഇഷ്ടപ്പം. ഒരു ലൈറ്റ് യെല്ലോ കളർ നല്ലൊരു ഭംഗിയുണ്ട്. ഒത്തിരിയൊന്നും ബ്രൗൺ കളർ ആവണ്ട, നന്നായിട്ടൊന്ന് വാടിയാൽ മതി. 1 മിനിറ്റിൻ്റെ കഴിഞ്ഞാട്ടെ കേട്ടോ.
ഞാനിവിടെ ഒന്നര തേങ്ങയുടെ ഒന്നാം പാൽ ഒരു രണ്ടാം പാൽ ഒരു മുക്കാൽ ലിറ്ററും ഒന്നാം പാൽ ഒരു കാൽ ലിറ്റർ അപ്പോൾ ഏകദേശം ഒരു ലിറ്ററോളം തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഇതിൽ രണ്ടാം പാൽ ഇതുണ്ടോ അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ രണ്ടാം പാൽ അരിച്ചു ഇപ്പോൾ അത് കുറച്ച് നേരം ഇരുന്നുകൊണ്ട് അതിൻ്റെ ഉണങ്ങിയ തേങ്ങയായിരുന്നേ അപ്പോൾ അടിമട്ട് വന്നു ഒന്നങ്ങോട്ട് തിളക്കട്ടെ ഇനി അല്പം കൂടി എനിക്ക് പാൽ ഒഴിച്ചു കൊടുക്കാനുണ്ട് അതുകൂടി ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ ഇതൊന്ന് തിളച്ചു തുടങ്ങുമ്പോൾ നമുക്കിതിലോട്ട് ഫിഷ് ആഡ് ചെയ്യണം ഞാനിതിലോട്ട് നമ്മുടെ ഫിഷ് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മുടെ പകുതി വേവിൽ വറുത്ത ഫിഷായിട്ട് ഇട്ട് കൊടുക്കണേ ഒന്ന് താത്തി വയ്ക്കുക പൊടിഞ്ഞു പോകാൻ്റെ ഒന്ന് പതുക്കെ വെച്ച് കൊടുക്കണം നമ്മൾ സ്പൂണൊന്നും ഇളക്കരുത് പിന്നെ ഈ ഗ്രേവിക്ക് കൊണ്ട് ഉപ്പിട്ടില്ല കേട്ടോ അപ്പോൾ ഗ്രേവിക്ക് കൊണ്ട് ഉപ്പിട്ട് കൊടുക്കണം പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടൊമാറ്റോ ഇല്ലേ ടൊമാറ്റോ നമ്മൾ കട്ട് ചെയ്തിട്ട് ഓരോ ഫിഷിൻ്റെ മുകളിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം പതുക്കിയ പുളി മാത്രമേ ഇറങ്ങുകയുള്ളൂ പുളി കണ്ട ടൊമാറ്റോ ആണെങ്കിൽ അത് നോക്കിയിടുക കേട്ടോ ഇപ്പം നല്ല പുളി കണ്ട ടൊമാറ്റോയാണ് അതുകൊണ്ട് ഞാൻ ഒരു മൂന്നെണ്ണം എടുക്കണുള്ളൂ മൂന്ന് ടൊമാറ്റോ എടുക്കണുള്ളൂ അപ്പം നമ്മൾ ടൊമാറ്റോ ഇട്ട് കൊടുത്തു ഒന്ന് ആയി വരട്ടെ എനിക്കിപ്പോൾ ഗ്രേവിക്ക് അല്പം കൂടി ഉപ്പ് വേണം ഞാൻ നോക്കിയപ്പോൾ ഈ സമയത്ത് നമുക്ക് ഏലക്ക ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു ഏലക്ക ഞാൻ വറുത്തിട്ടേ ഇടുന്നുള്ളൂ ഏലക്കയുടെ ഫ്ലേവർ എനിക്ക് അധികം അങ്ങോട്ട് ഇറങ്ങുന്ന ഇഷ്ടമില്ല ഏലക്കയുടെ ഒരു ഫ്ലേവർ ഇഷ്ടമുണ്ടവർ നമുക്ക് തിളച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ നെയ്യിൽ ലാസ്റ്റ് ഒന്ന് വറുത്തി ഇറക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇട്ട് കൊടുക്കുള്ളൂ ഇപ്പം മീനൊക്കെ ഈ തേങ്ങാപ്പാൽ ഒന്ന് ഇതിലേക്ക് നന്നായിട്ട് ആയാൽ മതി നമ്മുടെ മീൻ നന്നായിട്ട് രണ്ടാം പാലിൽ തിളച്ചു ഇനി നമുക്ക് ഒന്നാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമുക്ക് തിളക്കണ്ട ഇതിപ്പോൾ ഞാൻ അപ്പത്തിനുണ്ട കറിയാണ് എനിക്ക് കണ്ടോ ഇനിയിപ്പോൾ ഇത് തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായാൽ മതി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഗരം മസാല ചേർക്കേണ്ടവർക്ക് ചേർക്കാം ഞാനിപ്പോൾ നമ്മുടെ പെരിഞ്ജീരകം ഇല്ലേ അതൊക്കെ അതിൻ്റെ ഒരു പൊടി ഉണ്ടാക്കേണ്ട അത് കാണിച്ചു തരാം അതില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു നുള്ള് ഗരം മസാല ഒരു അര ടീസ്പൂണോളം ചേർക്കാം ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് കിസ്മിസും കശുവണ്ടിയും കൂടി നമുക്ക് വറുത്തിടാം പിന്നെ കുറച്ച് ഏലക്ക അങ്ങനത്തെ ഉണ്ട് പൊടിച്ചിടേണ്ടത് ഞാൻ ഗരം മസാലയ്ക്ക് പകരം ഒരു അഞ്ച് ഏലക്കായും പെരിഞ്ചീരകമല്ലേ അതും ഒരു പാനിലേക്കിട്ട് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ച് ചേർക്കണേ ഉള്ളൂ കേട്ടോ ഒന്ന് പൊടിച്ചിടുന്നേ ഉള്ളൂ ഒന്ന് ചൂടായാൽ മതി എനിക്ക് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു അതിലേക്ക് ഒരു കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുത്തു ഇനി അതിലോട്ട് കുറച്ച് കിസ്മിസ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കും അധികമൊന്നുമില്ല അല്പം പിന്നെ നമ്മുടെ ആ പെരിഞ്ചീരകം ഞാൻ വറുത്തില്ലേ അതും കൂടി ഒന്ന് നമുക്ക് അപ്പം കൂടി ചുട്ടാൽ മതി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവുകയാണ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഞാനും ഗരം മസാല ചേർത്തിട്ടുള്ള പെരിഞ്ജീരകവും ഏലക്കായും കൂടി ചതച്ചത് ചേർത്തു അതിനുശേഷം ഒന്ന് ചിറ്റിച്ച് വയ്ക്കുക ആ ഫ്ലേവർ ഒന്ന് ഇറങ്ങട്ടെ അതിനുശേഷം
നമ്മുടെ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫിഷ് മോളി റെഡിയായി ആ നെയ്മയം മുഴുവൻ പോന്നോട്ടെ കണ്ടോ ഇപ്പോ നമ്മൾ ഫിഷ് മോളി എടുക്കുമ്പോൾ ഞാൻ എടുക്കണേ എടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് എടുക്കണം ഈ സൈഡ് ഒരു സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു ഒരു ടൊമാറ്റോയുടെ പീസും കുറച്ച് സവോളയും ഒരു ഫിഷിന്റെ പീസും അങ്ങനെയാണ് ട്ട് എടുക്കണ്ടേ നമ്മളിപ്പോൾ മാവ് ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ ആയിട്ടുള്ളൂ കണ്ടോ ഒരുവിധം മാവ് സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം അപ്പോൾ കഴിക്കാൻ സമയം വൈകി അപ്പോൾ ഞാൻ റെഡിയാക്കാൻ പോവുകയാണ് ഒന്നര മണിക്കൂർ ആയിട്ടില്ല കേട്ടോ ഇപ്പോൾ എൻ്റെ ഞാനിപ്പോൾ ഒരു ചകിരിയുടെ ഒരു മുകളിലത്തെ സംഭവമായിട്ട് എടുത്തേക്കണം എൻ്റെ ബ്രഷ് പോയിരിക്കുക അപ്പോൾ ഞാൻ ചട്ടി ഒന്ന് ഓയിൽ തടവി കൊടുത്തു അതിന് ശേഷം നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കുറച്ച് കുറച്ച് മാവ് ഒഴിച്ചാൽ മതി കേട്ടോ നമുക്ക് രണ്ട് വശവും ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് ചിറ്റിച്ചെടുക്കാം ചെറിയ അപ്പം നല്ലത് അതിനുശേഷം നമുക്ക് ഒരു അടപ്പ് വെച്ചൊന്ന് മൂടി വയ്ക്കാം ഇതിൻ്റെ അടപ്പുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയുടെ അടുപ്പം ഉണ്ടാവും അതാണെങ്കിൽ അത് യൂസ് ചെയ്യാം ഇപ്പം അതിനൊത്തിരി വെയിറ്റാണ് അതുകൊണ്ട് ഞാനൊരു ഒരു സ്റ്റീലിൻ്റെ ഒരു ചെറിയൊരു അടപ്പ് വെച്ച് മൂടി വെച്ചേക്കുന്നത് നമുക്കൊരു രണ്ട് സെക്കൻഡ് കഴിയട്ടെ നമുക്കൊന്ന് തുറന്ന് നോക്കാം കണ്ടില്ലേ നമ്മുടെ പാലപ്പം കണ്ടോ പാലപ്പം അധികം നമുക്ക് വേണമെങ്കിൽ മുരിച്ചെടുക്കാം കേട്ടോ ഓരോ ഞാൻ മുരിച്ചെടുത്തും കാണിച്ചു തരാം ഇത് കണ്ടോ പാലപ്പം ഇങ്ങനെ ഇനി വിട്ട് വരും ഈ പാലപ്പം ഞാനിപ്പോൾ വൈറ്റ് കളറിലാണ് എടുത്തേക്കണേ ഇത് കണ്ടോ ഇതിപ്പോൾ മുക്കാൽ മണിക്കൂറായിട്ടുള്ളൂ കണ്ടു നോക്കി എത്ര സോഫ്റ്റാന്ന് നോക്കി വൈറ്റ് കളറിലെടുത്തു ഇനി നമുക്ക് വേണമെങ്കിൽ മുരിച്ചെടുക്കാം വീണ്ടും നമുക്ക് അല്പം ഓയിൽ നമ്മൾ എടുക്കുമ്പോൾ പച്ചെണ്ണ എടുത്താൽ മതി കേട്ടോ അതായത് എള്ളിൻ്റെ എണ്ണ തടവി കൊടുത്താൽ മതി അപ്പോൾ പിടിക്കില്ല പിന്നെ അപ്പം ഉണ്ടാക്കുന്ന പാത്രം എപ്പോഴും നമ്മൾ ഓയിൽ തൂത്ത് വെച്ചേക്കുക അപ്പോൾ പിന്നെ നമുക്കൊരു ചെറിയ അപ്പം ഉണ്ടാക്കാം പാലപ്പം എന്ന് പറയുമ്പോൾ കുഞ്ഞായിരിക്കും അതിനാണ് ടേസ്റ്റ് കൂടുതൽ അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം വീണ്ടും നമ്മൾ മൂടി വെക്കണം നമുക്കിവിടെയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് മുരിച്ചെടുക്കാം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അത് ഒത്തിരി ഇഷ്ടമാവും അതിന് മൂടി വെച്ചു ഇത് കണ്ടോ ഇപ്പോൾ ഈ പാലപ്പം കണ്ടോ സൈഡൊക്കെ ഇങ്ങനെ മുരിച്ചെടുക്കുക ഇപ്പം മുരിച്ച് എൻ്റെ മോൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മുരിഞ്ഞ പാലപ്പാട്ടോ ഇഷ്ടം ഇങ്ങനെ മുരിഞ്ഞ ഈ സൈഡ് മാത്രം കഴിക്കും ഓരോരുത്തർക്ക് വെച്ച് നമ്മൾ ഫിഷ് മോളിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ കണ്ടോ ഇതിപ്പോൾ കണ്ടോ കണ്ടോ നല്ല മുരിഞ്ഞിരിക്കണ കണ്ടോ ഒത്തിരി കറക്കുണ്ട് പക്ഷെ ഇവിടെ നല്ല ഗോൾഡൻ കളറായിട്ട് കണ്ടോ ഞാൻ എടുത്ത് കാണിച്ചു തരാം കണ്ടോ അത്രയ്ക്ക് സോഫ്റ്റ് ആയിരിക്കും കണ്ടോ ഇതിപ്പോൾ മുക്കാൽ മണിക്കൂറായിട്ടുള്ളൂ അപ്പോഴേക്കും ഇത്രയും സോഫ്റ്റായി ഇപ്പം നടുഭാഗം ഇങ്ങനെ പൊന്തിയിരിക്കും നമ്മുടെ പാലപ്പവും അതുപോലെ തന്നെ സ്റ്റൂ ഫിഷ് ഫിഷ് മോളിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടോ ഞങ്ങൾ കൂട്ടി കുഴച്ച് കഴിക്കുക അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കട്ടോ പിന്നെ കുരുമുളക് പൊടി വേണമെങ്കിൽ ലാസ്റ്റ് ആ ഫിഷ് മോളിയുടെ മുകളിൽ കുറച്ച് ചതച്ച കുരുമുളക് പൊടി പൊടിയല്ലാട്ടോ ഇട്ട് കൊടുത്താൽ നല്ലതാണ് അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാട്ടോ അതുവരേക്ക് ബൈ